ഹലോ എവ്രി വൺ, ഐ എം തസ്ലി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. സോ പൂനെ ടൗണിലുള്ള ഒരു വലിയൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാമെന്ന് വിചാരിച്ചു. അത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ശനിവാർ വട. നിങ്ങൾ എൻ്റെ തമ്മനയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ ബാജിറാവ് മസ്താനി എന്നുള്ള സ്റ്റോറിയുടെ പിന്നിലുള്ള കഥ ഈ ഒരു പാലസിനെ ബേസ് ചെയ്തിട്ടാണ്. പൂനെ ടൗണിൽ ഇതൊരു 291 വർഷം മുന്നേ പണിത ഒരു പാലസാണ്. പണ്ട് കാലത്ത് മറാത്ത എംപയർ ശിവാജിയുടെ ഒരു പേശ്വ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ആദ്യം ഓർവ് വന്ന കാര്യം രൺവീർ സിംഗിനെയും ദീപിക പദുക്കോൺ, കാശിബായ്, പ്രിയങ്ക ചോപ്ര ഇവരൊക്കെയാണ്. സോ അവരുടെ താമസിച്ച ഒരു പാലസ്, അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലസാണ് ഇത്. സോ ഇത് വന്ന് നോക്കുമ്പോൾ സത്യമായിട്ടും അത്ഭുതം എന്ന് പറയാലോ. കംപ്ലീറ്റ്ലി കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. കംപ്ലീറ്റ്ലി അല്ല കേട്ടോ, തെറ്റിപ്പോയി. അതിൻ്റെ ബേസും ഫസ്റ്റ് ഫ്ലോറും മാത്രം. അതുകൊണ്ട് തന്നെ അത് മാത്രമേ ഇപ്പോൾ സത്യത്തിലുള്ളൂ, ബാക്കി ഒന്നും കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ഉള്ളിലത്തെ കോട്ടനെ കവർ ചെയ്യുന്ന രീതിയിൽ 4 ഭാഗവും ഇതിനെ കവർ ചെയ്തിട്ടുണ്ട് കരിങ്കാൽ കൊണ്ട് തന്നെ. അല്ലാതെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറേ പൊട്ടും പൊടികളും മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ പറയുമ്പോൾ കുറേ ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ. ഇത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു വലിയൊരു ഗാർഡൻ കാണാം. അതിൻ്റെ ഉള്ളിൽ ഫൗണ്ടൻ ഉണ്ട്, പിന്നെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ, സ്തൂപങ്ങൾ പോലെ അവരുണ്ടാക്കിയിട്ട് ശനിവാർ വാടയാണ് ഇതെന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ. അവിടെ ഒരു കുഞ്ഞ് ആർച്ച് കാണുന്നില്ലേ, ആ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടെ പോലും നമുക്ക് മേലോട്ടേക്ക് കയറിപ്പോവാട്ടെ. ഈ മേൽഭാഗം കാണുന്നില്ലേ, ഈ ഒരു ഹാൾ എന്ന് പറയാം, അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ നല്ല സ്റ്റെപ്പൊക്കെ കയറി, നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ് കേട്ടോ, കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മേലെത്തി. 7 നിലയുള്ള ബിൽഡിങ്ങാണ് ഈ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയുള്ള 5 നിലകളും കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് ഫുള്ള് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോർ കാണുന്നില്ലേ, ഇത് മരം കൊണ്ടാണ് ഇവിടെയൊക്കെ. പക്ഷേ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ കല്ലുകൊണ്ടാണ് കേട്ടോ. ഇടയിൽ കുറേ കുറേ റൂമുകളുണ്ട്, അതൊക്കെ നല്ല താക്കോലിട്ട് പൂട്ടിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കരിങ്കല്ലുകൊണ്ടാണ് കേട്ടോ. ഒന്നും നാശം സംഭവിച്ചിട്ടില്ല. അതൊക്കെ അവരിങ്ങനെ ഒരു കയറൊക്കെ കിട്ടിയിട്ട് അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങോട്ടേക്ക്, നല്ല രസമാണ് കാണാം. പക്ഷേ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു, ഭംഗിയില്ലേ. ഞാൻ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് കാണുന്ന വ്യൂ ആണ് ഈ കിട്ടുന്നത്. രസമല്ലേ, ഉൾഭാഗം നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്ന് വരികയാണെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ റൂമുകൾ ഉണ്ടല്ലേ, നല്ല രസമാണ് കേട്ടോ. ഫുള്ള് കരിങ്കല്ലുണ്ട്, നല്ല സ്ട്രോങ് ആണ് ബിൽഡിങ് കാര്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത് നശിക്കാതെ പോയത്. എൻ്റെ ഭാവിനെ ഞാൻ നിർത്തിക്കാണ് കേട്ടോ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ പതുക്കുന്ന വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ക്വയറിൽ ഈ ഒരു പാലസിനെ ചുറ്റിട്ടൊരു ഒരു എന്താ പറയുക, മതിൽ പോലെ കിട്ടിയത് നമുക്ക് കാണാം. കംപ്ലീറ്റ് ഫുള്ള് നടക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ഒരു ഭാഗം കാണാൻ പറ്റും. അങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനെ വിളിച്ചു നോക്കിയത്. മോനെ ഞാൻ ഉമ്മാട്ടെ തേൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ കയറിയിരുന്നത്. അവൻ കറക്റ്റ് ഞങ്ങൾ കണ്ടുടനെ അവൻ താഴെ തലകറങ്ങി വീണു. ഇനി ഞങ്ങൾ ഞാനും ബാബിയും കൂടെ നടക്കാൻ തീരുമാനിച്ചു. ഹസ്ബൻഡ് എന്തായാലും മോനെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ താഴോട്ടേക്ക് പോയി. ഞങ്ങളിത് കംപ്ലീറ്റ്ലി താഴെ നോക്കുകയാണെങ്കിൽ കണ്ടില്ല. ഇതേപോലെ വലിയ വലിയ മരങ്ങൾ, അതിന് ചുറ്റും അവർ കല്ലുകൊണ്ടൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ എപ്പോഴും അവിടെ വന്നിരിക്കും. ഇതിൻ്റെ ബാബി പോണ വഴിയില്ല, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഫുള്ള് ടൗൺ പൂനെ ടൗണാണ്. വണ്ടികൾ പോണ കാണാം. അത് നല്ല രസം, നല്ല വ്യൂ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ അങ്ങനെ പോവാം. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ 1000 ആൾക്കാർ താമസിച്ച കൊട്ടാരമായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വെള്ളം നിറയ്ക്കാനുള്ള ടാങ്കൊക്കെ ഉണ്ട്. അവിടെ ഒരു ആർച്ച് ഉണ്ടല്ലോ, ഞാനൊരു ആരോമാർക്കൊക്കെ കൊടുത്തിട്ട് അവിടെയാണ് അവിടുത്തെ ഒരു രാജാവിനെ വേറെ രാജാവിൻ്റെ അങ്കിളെ കൂട്ടിയിട്ട് കൊന്നത്. നാരായണ റാവ് എന്ന് പറഞ്ഞൊരു അങ്കിളാണ്. അഥവാ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ പേശ്വയുടെ ഒരു പേരക്കുട്ടീനെ പേശ്വയുടെ ഒരു മോൻ കൊലപ്പെടുത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് അയാളുടെ ഭൂതം ആത്മാവോടെ അലഞ്ഞിത്തി നടക്കുന്നു, ശബ്ദം കേൾക്കുന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഫുൾ ഫാമിലി പിക്കാണ് ഞങ്ങളെല്ലാവരും വന്നത്. ദെൻ ഞങ്ങൾക്ക് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. വി റിയലി എൻജോയ്ഡ് വിസിറ്റിംഗ് ശനിവാർ വട. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. കംപ്ലീറ്റ്ലി എനിക്ക് ബാജിറാവ് മസ്താനായിരുന്നു ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഫുൾ ഓർമ്മ വന്നത്. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി എങ്ങാനും പൂനെ വിസിറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെയും വരും.